ഹായ്, അപ്പം ഞാൻ സുധാ മടപ്പള്ളിയാണ്. അപ്പം ഞാൻ എന്തെല്ലാം ഉണ്ട് വിശേഷം? വേറെ സുഖം തന്നെയല്ല? ഇന്ന് ഫുൾ മഴ തന്നെയല്ലേ? അപ്പം ഞാൻ ഇന്ന് വീഡിയോ ഇന്നലത്തെ വീഡിയോ ഒന്നും മിസ്സാക്കിയിട്ടുണ്ട്. പിന്നെ അപ്പം നാളെ ഇന്ന് രാവിലെ ഒരു 11 മണിക്ക് ഇന്നത്തെ 2 ഗ്ലാസ്സിൽ അരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചത്. ഇപ്പം ഞാൻ കഴുകി ഈ അരക്കുന്ന. അപ്പം ആ 2 ഗ്ലാസ് അരിക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റാണ് ഇടുന്നത്. ഇതുമാതിരി തന്നെ ഇതിനകത്ത് തേങ്ങ, രണ്ടോ മൂന്നോ സ്പൂൺ തേങ്ങ കൂടുതലാണെന്നല്ല നല്ലത്. 5 സ്പൂൺ തേങ്ങ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചോറ് ഇടണം. അഞ്ച് സ്പൂണ് ചോറ് കൂട്ടിക്കണ്ട. അപ്പം നമ്മൾ ഇത് നല്ലോണം ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ച് വെക്കുക. ഇത് തേങ്ങയുടെ പൊടിയാണ് അത്. അപ്പം ഞാൻ 11 മണിക്ക് ഇത് വെള്ളത്തിലിട്ടതാണ്. ഇപ്പം 7:30 കഴിഞ്ഞ്. ഇപ്പം ഞാൻ ഇത് അരച്ച് വെക്കുന്ന കേട്ടോ. അപ്പം നമുക്ക് ഇനി ഒന്ന് പൊങ്ങി വന്നിട്ട് ചൂടാല. അപ്പം ചൂടുന്നത് നാളെ രാവിലെ ആയിരിക്കും കേട്ടോ. വെള്ളം വെള്ളത്താ അല്പം അധികം ഓവറായിട്ട് വെള്ളമൊന്നും പാറ്. ഒരു ഇതിന് കണക്കായ വെള്ളമാണ് പാരാവും. അപ്പം ഞാൻ ഇത് മിക്സിന്ന് നല്ലോണം അടിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മൾ അപ്പത്തിൻ്റെ മാവ് ഞാൻ ഇവിടെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒന്ന് ഇത് പുളിക്കാൻ വെക്കണം. നമ്മൾക്ക് നല്ലോണം പൊങ്ങി വരാം. അപ്പോൾ നമുക്ക് പൊങ്ങാൻ വെക്കാം. നല്ലോണം പൊങ്ങട്ടല്ലേ. ഈ ലെവലിലാണ് ലൂസാകാവൂ. അധികം ലൂസായി പോയാൽ കുളമായി പോവും. അപ്പോൾ ഈ ലെവലില്. അപ്പം ഞാൻ ഒരു മൂടി കൊണ്ട് ഇങ്ങനെ ഇത് മൂടി വെക്കട്ടെ. അപ്പോൾ നമ്മൾ അരച്ച് വെച്ച മാവ് നമുക്ക് നോക്കുക. നല്ലോണം ഞാൻ നീറ്റി വരുമ്പോഴത്തേക്ക് നല്ലോണം പൊങ്ങി മറിഞ്ഞി ഇട്ടാ. അപ്പം കണ്ടല്ലോ നല്ലോണം ഇതായി വന്നു, പതിഞ്ഞ് വന്നു, നല്ലോണം പൊങ്ങി ഇങ്ങനെ മറിഞ്ഞു. ഞാൻ ഇതെല്ലാം കഴുകി എടുത്തത് കേട്ടാ. ഉണ്ടല്ലേ നല്ലോണം ഇതായി വന്നിക്ക. അപ്പോൾ നമുക്ക് ഇതിനെ കൊണ്ട് കള്ളപ്പവും ചൂടാ, അപ്പവും ചൂടാ. എന്താണ് ചൂടാ? ഞാനിപ്പം കൂടെ അപ്പാ ചൂടുന്നത്. അപ്പോൾ നമ്മൾ കണ്ടല്ലോ ഇപ്പം കള്ള് കിട്ടുക കുറച്ച് വിഷമമുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു 1/4 ടീസ്പൂണ് മറ്റേ ഈസ്റ്റാണ് എടുത്തത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ്, ഇത്ര ഉപ്പ് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂണിൻ്റെ കുറവ്. പിന്നെ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. മണ്ണ് മിക്സാക്കിയിട്ട് ഇടുന്നത്. അടിപൊളിയായിട്ട് പൊങ്ങി വന്നിരുട്ടില്ല. വിഷം കൂട്ടി നിൽക്കാൻ വെച്ചില്ല. എന്താ വെച്ചില്ല? ഞാൻ പൊങ്ങോ എന്താണെന്ന് ചെയ്തിട്ടില്ല. അതുപോലെ ഞാൻ ഇതിന് മുട്ടക്കറിയാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് മുട്ട വെച്ചിട്ടുണ്ട്. 3 മുട്ട എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ നായിക്ക് അതിന് വേണ്ടി ഞാൻ പിന്നെ 2 സവാള, 1 തക്കാളി, കറിവേപ്പില, വെളുത്തുള്ളി, പിന്നെ 1 ഉണ്ടം പച്ചമുളക്. നാടൻ വീട്ടിലുണ്ടാകുന്ന അതുകൊണ്ട് ഞാൻ ഒന്നും എടുത്തിരിക്കും. നല്ല എരിവായതിന് കൃഷ്ണേഞ്ചി, മല്ലിച്ചപ്പ്, കറിവേപ്പിന ചപ്പ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. നമ്മൾ ചട്ടി നല്ലോണം ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണല്ല സൺഫ്ലവർ ഓയിൽ കേട്ടോ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഞാൻ 2 വലിയുള്ളി അരിഞ്ഞ് വെച്ചിട്ട് അതിടുന്നുണ്ട്.
നമ്മുടെ ഉള്ളിനകത്ത് നമ്മുടെ വാടി വരുന്നുണ്ട്. നമുക്കിതിന് ഇതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇടാം. ഇത് ഈ പച്ചമുളക് വീട്ടിൽ തന്നെ ഉണ്ടായ ഉണ്ടമുളക് നല്ല എരിവുള്ള അതാണ്. അതുകൊണ്ട് ഞാൻ ഒന്നാ എടുത്തിട്ടുള്ളൂ കേട്ടോ, നല്ല എരിവ്. അതിൽ തന്നെ പച്ച ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് വന്നാണ് ഫ്രൈ ആക്കി കൊടുക്കുക. പിന്നെ എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഒരുപാട് ആൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. വ്യൂവേഴ്സ് മാത്രമേ കൂടി കൂടി വരുന്നുള്ളൂ. നിങ്ങളെല്ലാവരും വന്നിട്ട് സബ്സ്ക്രൈബും കൂടി ചെയ്ത് തരണം കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷമുള്ളൂ. അപ്പം നമ്മളെ ഇതെല്ലാം ഒന്ന് വാടി വന്ന് നമുക്ക് ഇതിലേക്ക് ഇനി പിന്നെ തക്കാളി ഇടാം. നമ്മുടെ ഉള്ളിയും തക്കാളി അത്തി മുളകളും എല്ലാം നല്ലോണം വഴഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ അവർക്ക് വേണ്ടത് പൊടികളൊക്കെ കേട്ടോ. അപ്പം ഞാൻ പൊടി ഇടുന്നുണ്ട്. അപ്പം നമ്മുടെ ഗ്യാസിൻ്റെ തീ ഒന്ന് തിന്നിലാക്കുക. ഇത് ഈ പൊടികളെടുത്ത കാ ടീസ്പൂൺ മഞ്ഞപ്പൊടിയ, അതുപോലെ തന്നെ ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഞാൻ എല്ലാ തരം മസാലകളെല്ലാം ഇട്ട് പൊടിച്ചത് കേട്ടോ. അത് വിട്ടിട്ട് ഇളക്കി എടുക്കാം. ഇപ്പം കുറച്ചും തീ കൂട്ടി വെക്കുന്നുണ്ട് ഞാൻ. ഇപ്പം നമ്മുടെ പൊടികളടക്കം മണമെല്ലാം മാറി, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കുരുമുളകും അത് കുറച്ച് ഞാൻ ഇത്തിരി ഗരം മസാല പൊടികൾ വേറെ ഉണ്ടാക്കി കൊടുക്കുക. മല്ലിപ്പൊടിയൊക്കെ ഗരം മസാല കൂട്ടി പൊടിച്ചതെങ്കിലും ഇത്തിരി ഗരം മസാല ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുരുമുളക് കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഒരു സ്പൂണ് കുരുമുളക് കൂടി. കുരുമുളക് കൂടി ഇട്ട് അതുപോലെ വഴറ്റിയെടുക്കുക. നമുക്ക് കുറച്ച് തീയൊന്ന് കൂട്ടാം. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് ചൂടുവെള്ളം ചൂടുവെള്ളത്തിൽ പുതിർത്ത് വെച്ചിട്ട് അത് അരച്ചിട്ടാണ് ചേർക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് അണ്ടിപ്പരിപ്പ് അതെല്ലാം ചേർക്കുന്നത്. ഇനിയിപ്പോൾ ഒരു ഗ്ലാസ് പാലാണ് ചേർക്കുന്നത്. ഇതിനകത്ത് ഒരു ഗ്ലാസ് പാല് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് പാല് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അണ്ടിപ്പരിപ്പിലുള്ള ഒരു അണ്ടിപ്പരിപ്പുള്ള വെള്ളം ചൂടുവെള്ളത്തിൽ പുതിർത്ത് വെച്ചിട്ട് പാറ നല്ല ടേസ്റ്റ് ആയിരിക്കുക. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പാലാണ് ചേർത്തത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം കൊടുക്കുന്നുണ്ട്. ഇത്രയും വെള്ളം ഒഴിക്കുന്നുണ്ട്. തീ ഒന്ന് കൂട്ടി വെക്കുക. കുരുമുളക് പൊടി കേട്ടോ. അതിനകത്ത് മറ്റേ മൂന്ന് മുളക് പൊടി നോക്കിക്കില്ല. കുരുമുളക് പൊടിയുടെ എരിവാണ്. അത് പച്ചമുളകിൻ്റെ ഇത് അത് ഉണ്ടം പച്ചമുളകിൽ നല്ല എരിവാണ്.
അപ്പം ഞാൻ അതിന് ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി ഞാൻ പിന്നെ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. എന്തായാലും രണ്ട് സ്പൂൺ ഇട്ടെടുത്ത് ഒരു സ്പൂൺ നേരത്തെ ഇട്ടിന് ഇപ്പം ഉള്ള ഒരു സ്പൂൺ കൂടി ഇടുന്നത് അതും കൂടി ഇട്ടിന് നമുക്ക് ഇതിനകത്ത് കുറച്ചും കൂടി ഇത് ചേർക്കേണ്ടത് ഞാൻ വെള്ളം ചെയ്യുമ്പോൾ കൂട്ടി വെക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിന് അണ്ടിപ്പരിപ്പെല്ലാം കൂട്ടി അരച്ചെത്തി വെച്ചാൽ നല്ല രസമുണ്ടാവും. പാലാവിച്ച് പാലുവിച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കിയിട്ട് എല്ലാവരും കണ്ടാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും എല്ലാം ചെയ്യണം കേട്ടോ. എല്ലാവരും കണ്ടിട്ട് അങ്ങ് പോകാൻ സബ്സ്ക്രൈബ് കുറഞ്ഞു പോന്നു അല്ല ആ സബ്സ്ക്രൈബ് കുറയുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ മക്കളെ. അപ്പോൾ ഞാൻ ഇതിന് ഉപ്പലിട്ടോ നോക്കട്ടെ ഒന്ന്. അപ്പോൾ നമ്മുടെ കറിയെല്ലാം നല്ലോണം പതച്ച് കുറുകി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട്. കുരുമുളകിൻ്റെ എരിവെല്ലാം നല്ലോണം ഉണ്ട് കേട്ടോ. പച്ചമുളകിൻ്റെ എരിവെല്ലാം ഉണ്ട് നല്ലോണം. ഞാൻ പൊടിമുളക് ഇട്ടിട്ടില്ല. പിന്നെ അതുകൊണ്ട് ഞാൻ മൂന്ന് മുട്ട ഇങ്ങനെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിനൊന്ന് ഉള്ളിൽ മസാല പൊടിച്ച് നമുക്കൊന്ന് ഇങ്ങനെ 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 അങ്ങനെ ആക്കിയിട്ട് ഇതിലിട്ട് കൊടുക്കുക. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് മസാല എല്ലാം കയറി നല്ല ടേസ്റ്റ് വരുമല്ലേ. അതിലാണ് അപ്പോൾ മുട്ടയും റെഡിയാക്കിയിട്ട് നമ്മൾ വിചാരിക്കേണ്ടല്ലോ എന്താ മൂന്ന് മുട്ട ഇവിടെ അഞ്ചാളുണ്ടല്ലോ എന്ന്. ഒരാളിവിടെ ഇല്ല, ഞാൻ മുട്ടയും കഴിക്കലില്ല, അതുകൊണ്ട് മൂന്നാക്കാം മുട്ട ഇട്ടത്. അപ്പം ഞാൻ ഇന്നത്തെ ഉപ്പും ടേസ്റ്റെല്ലാം നോക്കിയിട്ട് പറഞ്ഞുതരാം. അടിപൊളി ടേസ്റ്റുണ്ട്. എന്താത്തിന് കറിവേപ്പിലയും മല്ലിച്ചപ്പൂടുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യമായിട്ട് കാണുമ്പോഴായിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് ചെയ്യുന്നത് പാലിനകത്ത് ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം നമുക്ക് നമ്മുടെ കറി ഇത് നിറക്കി വെക്കേണ്ട സമയമായി. ഞാൻ ഇറക്കി വെക്കട്ടെ. എടുത്തത് നമുക്ക് അപ്പം ചുട്ടിട്ട് കാണിച്ചു തരാം. മുട്ടക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഇറക്കി വെക്കുന്ന നല്ല മണയെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ എരിവിൻ്റെ ഒരു ബാലൻസിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര കുറച്ച് ഇടുന്നത് കേട്ടോ. ആവശ്യമുള്ളവർ ഇട്ടാൽ മാത്രം മതിയെ. അപ്പോൾ ഞാൻ ഇറക്കി വെക്കുന്നതാണ്. അപ്പോൾ ഇതിറക്കി വെച്ച് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളാപ്പ ചട്ടിയാണ്. അപ്പോൾ ചട്ടി ചൂടായിട്ട് നമുക്ക് ഇത് മാവ് അപ്പം ചൂടായിരുന്നു കൊണ്ട് നല്ല പതഞ്ഞ് പൊങ്ങി വന്നാണ്ടല്ലോ നല്ല മാവായിട്ടുണ്ടോ. അടിപൊളി മാവാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരാറ് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് രാത്രി അരച്ച് വെച്ചതാണ്. ഒരു പത്ത് മണിക്ക് ഇങ്ങനെ സമയം കാണാൻ ശ്രമിക്കില്ലേ. അരച്ച് വെച്ചതാണ്. ഇനിയിപ്പോൾ അപ്പം ചുട്ട നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിനകത്ത് എണ്ണയൊന്നും വേണ്ട, നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എണ്ണയൊന്നും വേണ്ട. അപ്പം ഞാൻ ഇതിലേക്ക് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ റെഡി ആയിക്കൊണ്ടല്ലേ. നല്ല നല്ല ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് നല്ലോണം പൊളിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടല്ലോ. നമുക്ക് അടുത്തിട്ട് പാരാ. അപ്പോൾ ഒന്ന് നമുക്ക് പൂമാതിലാക്കി കൊടുക്കുക. ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലാട്ടോ.
നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ഞാൻ പിന്നെ വെള്ളത്തിൻ്റെ ഉടൽ അപ്പോൾ സ്റ്റൈലൊന്ന് ചുട്ടു നോക്കാം. നമ്മളീ വെള്ളത്തം ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇതിലേക്ക് മാറ്റുന്ന കേട്ടോ. അപ്പം നമ്മുടെ വെള്ളത്തം ചുടുന്നത് അരക്കുന്നത് എല്ലാവർക്കും അറിയാം. എങ്കിലും ഒന്നും കൂടി ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളി വെള്ളപ്പമായിട്ട് തന്നെ എടുക്കാം. അപ്പോൾ അത് 4 മണിക്കൂറെങ്കിലും അരി വെള്ളത്തിലിട്ട് കുതിർത്ത് നീകക്കള്ളി അല്ലെ ഈസ്റ്റ് ഇട്ടിട്ട് കാപ്പി എടുക്കുക. അടിപൊളി വെള്ളപ്പം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ ഇത് സ്റ്റാറ് പോലെ ആക്കിയത് ഞാൻ ഇത് ഫ്ലവർ പോലെ ആക്കി കാണിച്ചു തരാം. മൂടി വെക്കുക. അപ്പം നമ്മൾ ഈ വെള്ളാപ്പം കൂടി ഫ്ലവർ വെള്ളാപ്പം ഇവിടെ റെഡി ആയിക്കൊണ്ട് അപ്പം നമുക്ക് ഇതിനെ ഇതിൻ്റെ അകത്ത് നിന്ന് മാറ്റിയെടുക്കാം. ഉണ്ടല്ലോ നല്ല രസമുള്ളതാണ്. നല്ല അടിപൊളി മാവാട്ടോ. അതുകൊണ്ട് ഇങ്ങനെ പ്രളയം വന്നാൽ നല്ല നല്ല സൂപ്പർ മാവായിട്ട് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റായത് റെസ്റ്റോറൻറ്റ് സ്റ്റൈല റെസ്റ്റോറൻറ്റ് ഞാൻ തന്നെ ചൂടിൽ. അപ്പോൾ അവിടുന്ന് ഇതുമാതിരിയുടെ അപ്പങ്ങൾക്കാണ് ഭയങ്കര ഡിമാൻഡ്. അപ്പോൾ ഇതെല്ലാം ഞാനവിടെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ മുട്ടക്കറി പാല് വെച്ചിട്ട് മുട്ടക്കറി അപ്പോൾ റെസ്റ്റോറൻറ്റ് ഇഷ്ടമായത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ കാണുമ്പോൾ കുട്ടികൾക്ക് തിന്നാൻ ഒരു താല്പര്യം ഉണ്ടാവുക. അന്ന് വെള്ളാപ്പം തന്നെ അങ്ങ് തോന്നിക്കാൻ കുട്ടികൾക്ക് അത്ര ടേസ്റ്റ് വരുമല്ലോ. പിന്നെ നല്ല ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. നമ്മളെ മുട്ടക്കറിയും പിന്നെ അപ്പവും ഇവിടെ റെഡി ആയിക്കൊണ്ടതാ. അടിപൊളി അപ്പവും മുട്ടക്കറിയാണ്. അപ്പം എല്ലാവരും ഇത് പിന്നെ കണ്ടിട്ട് എന്തെല്ലാം ഉണ്ടാക്കി കുട്ടികൾക്കെല്ലാം കൊടുക്കുക. അപ്പം തന്നെ ഞാൻ വെള്ളപ്പം ആക്കി തന്നെ ചൂടണമെന്നില്ല, അത് പല രൂപത്തിലാക്കി ചൂടാൻ. അപ്പം പിന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് നോക്കി നോക്കുക. എല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ അത്രയും വേഗം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യട്ടാ. അപ്പം നിങ്ങളെ കൂടി കുടുംബത്തിനെല്ലാം എൻ്റെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ വളരെയേറെ സപ്പോർട്ട് ഉണ്ടാവുന്ന വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറഞ്ഞതുപോലെ നല്ല ചെയ്യുക. അതായത് നല്ല നമ്മുടെ അടിപൊളി മുട്ടക്കറിയും അതിനകത്ത് കൊടിമുളകൊന്നും എത്തിക്കില്ല കേട്ടോ. നല്ല മുട്ടക്കറിയാണ്. റെസ്റ്റോറൻറ്റ് ഇതായത് പാലിൻ്റെ രസമാണ്. അപ്പോൾ അത് മാറി തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്. ഞാൻ ഇന്നലെ വീഡിയോ എത്തിക്കില്ല, അതാണ് രാവിലെ തന്നെ ഇടുന്നത്. നിങ്ങളുടെ മുന്നിൽ രണ്ട് ദിവസം വരാണ്ടിരിക്കുന്ന എനിക്ക് എന്തെങ്കിലും കാട്ട പോലെ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാനിത് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ കുട്ടികൾ ലൈക്ക് ചെയ്യുക. താങ്ക് യു.